നമസ്കാരം കാലങ്ങളായി ഭരിച്ചു മുടിച്ചവർ കെ എസ് ആർ ടി സിയെ കുത്തുപാള എടുപ്പിച്ച നിരവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ട് ജീവനക്കാരുടെ പിടിവാശയും യോഗ്യത ഇല്ലാത്തവരെ മാനേജ്മെന്റ് തലപ്പത്ത് വെച്ചത് അടക്കം കോർപ്പറേഷനെ കുത്തുപാള എടുക്കാൻ കാരണമായിട്ടുമുണ്ട് ഇപ്പോഴും ബസ് ഓടിച്ചുകൊണ്ട് മാത്രം കോർപ്പറേഷൻ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നതും വ്യക്തം ഇതിനായി വൈവിധ്യവൽക്കരണ നടപടികളിലേക്ക് കോർപ്പറേഷൻ കടക്കുമ്പോഴും അതിനും തടസ്സം നിൽക്കുകയാണ് ഒരു വിഭാഗം ജീവനക്കാരും തൊഴിലാളി സംഘടനകളും അതിനിടെ കോർപ്പറേഷന്റെ ബസ്സുകൾ സർവീസിന് യോഗ്യത അല്ലാത്തവയായി കിടക്കുകയും ചെയ്യും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ബസ്സുകളാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാത്ത കണ്ടീഷനിലുള്ളത് ഉള്ളത് എണ്ണൂറ്റി അൻപത്തി ആറ് ബസ്സുകൾ കണ്ടം ചെയ്യാനായി മാറ്റിയിട്ടിരിക്കുകയാണ് നൂറ്റി ആറ് എണ്ണം വില നിർണയിച്ച് എം വഴി ലേലം ചെയ്തു കഴിഞ്ഞു എന്നാണ് കോർപ്പറേഷൻ എം ഡി ബിജു പ്രഭാകർ പറയുന്നത് കോർപ്പറേഷൻ ആകെ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് ആകെയുള്ള ബസ് ലഭിക്കുന്ന കളക്ഷന്റെ അറുപത്തിയേഴ് ശതമാനത്തോളം ഒരു ദിവസം ഇപ്പോൾ ഡീസലിന് മാത്രം ചെലവാകുന്നു മുൻപ് ഇത് ശരാശരി അൻപത് ശതമാനമായിരുന്നു ഇന്ധനവില ഉയർന്നതോടുകൂടി ഇപ്പോഴത്തെ കാര്യങ്ങൾ കൂടുതൽ പരങ്ങളിലുമായി ഒരു കോടിയോളം രൂപ ബാങ്കുകൾ കളക്ഷനിൽ നിന്ന് എടുക്കുന്നു ലോൺ തുക തിരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി ശേഷിക്കുന്ന തുകയിൽ നിന്ന് വേണം ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നോക്കാൻ സർക്കാർ സഹായം ശമ്പളത്തിനായി ലഭിക്കുന്നത് കൊണ്ടാണ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് ഒരു മാസം അത് ഇപ്പോൾ മുപ്പത് കോടി രൂപ മാത്രമാണ് ബസ്സുകൾ റിപ്പായ് ചെയ്യാൻ കുറഞ്ഞത് പത്ത് കോടി രൂപയാണ് വേണ്ടത് ഇൻഷുറൻസ് തുകയ്ക്ക് മറ്റൊരു ഒൻപത് കോടി രൂപയും മാസം മൂന്ന് കോടി രൂപയും വേണ്ട അവസ്ഥയിലുമാണ് എഴുന്നൂറ്റി നാല് സൂപ്പർ ക്ലാസ് ബസ്സുകളുടെ രണ്ട് വർഷ കാലാവധി കഴിഞ്ഞു അത് രണ്ട് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു അടുത്ത വർഷം കൂടി കഴിയുമ്പോൾ കണ്ടീഷനിലുള്ള സൂപ്പർ ക്ലാസ് ബസ്സുകൾ ഇല്ലാതെയാകും കിഫ്ബി സഹായം സി എൻ ജി ഇലക്ട്രിക് ബസ്സുകൾക്ക് മാത്രവുമാണ് ഇതിനാണ് ഇപ്പോൾ ഡ്രൈ ലീസിന് വണ്ടി എടുക്കുന്നത് ലോങ് ടേമിൽ നോക്കിയാൽ അത് കോർപ്പറേഷന് നല്ലതാണ് യാതൊരു മെയിൻ്റനൻസ് ചെലവും ഉണ്ടാകില്ല എന്ന് ബിജു പ്രഭാകർ പറയുന്നു അതേസമയം ഇന്നലെ പണിമുടക്കിന്റെ ആദ്യ ദിനം കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ജീവനക്കാരായിരുന്നു ഇവർ ചേർന്ന് സംസ്ഥാനമാകെ നടത്തിയത് അൻപത്തിരണ്ട് സർവീസുകൾ മാർച്ച് ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് പതിനെണ്ണായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ഥിരം ജീവനക്കാരും അറുന്നൂറ്റി പന്ത്രണ്ട് താൽക്കാലികക്കാരും ഉൾപ്പെടെ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ജീവനക്കാർ കോർപ്പറേഷനിലുണ്ട് നാനൂറ്റി ഇരുപത്തിയെട്ട് സ്ഥിരം ജീവനക്കാർ അവധിയിലുമാണ് ഇവരിൽ പതിമൂന്ന് ദശാംശം നാല് ആറ് ശതമാനം പേർ ജോലിക്കെത്തിയെങ്കിലും ഓടിക്കാനായത് ആകെ സർവീസുകളിൽ ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം മാത്രം ഏറ്റവും കൂടുതൽ ഓടിച്ചത് മാനന്തവാടി ഡിപ്പോയാണ് അറുപത്തിയേഴ് ഷെഡ്യൂളുകളിൽ മുപ്പത്തി മൂന്ന് എണ്ണം നിരത്തിലിറക്കാൻ അവർക്ക് സാധിച്ചു ആകെയുള്ള നാനൂറ് ജീവനക്കാരിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പേർ ജോലിക്കെത്തിയിരുന്നു തൊട്ടുപിന്നിൽ സുൽത്താൻ ബത്തേരിയാണ് അറുപത്തിയാറ് സർവീസുകളിൽ പതിനാറ് എണ്ണം ഓടി നാനൂറ്റി മുപ്പത്തിയേഴ് ജീവനക്കാരിൽ നാൽപ്പത്തി ഒൻപത് പേർ ജോലിക്കെത്തി തിരുവനന്തപുരം സിറ്റിയിൽ നൂറ്റി സർവീസുകളിൽ രണ്ടെണ്ണവും വിധുരയിലെ മുപ്പത്തി ഒന്ന് സർവീസുകളിൽ ഒരെണ്ണവുമാണ് ഓടിച്ചത് യഥാക്രമം നാൽപ്പത്തി മൂന്നും ഒൻപതും ജീവനക്കാരാണ് ഇവിടെ ജോലിക്ക് എത്തിയത് മറ്റ് ഡിപ്പോകളിലും ജീവനക്കാർ എത്തിയെങ്കിലും സർവീസുകൾ നടത്തിയിരുന്നില്ല ബി എം എസ് അനുകൂല തൊഴിലാളി സംഘടനയിൽപ്പെട്ടവരാണ് ജോലിക്ക് എത്തിയത് സംഘപരിവാറിന് വലിയ സ്വാധീനമുള്ള പാലാ ഡിപ്പോയിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാർ എത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ജീവനക്കാരിൽ എഴുപത്തിരണ്ട് പേർ ഇവിടെ ജോലിക്ക് എത്തി എന്നാൽ അൻപത്തിയഞ്ച് സർവീസുകളിൽ ഒന്നുപോലും ഓടിക്കാൻ സാധിച്ചിട്ടില്ല എറണാകുളത്ത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ജീവനക്കാരിൽ അറുപത്തി പേരും കോട്ടയത്ത് നൂറ്റി തൊണ്ണൂറ് പേരിൽ അറുപത് ജീവനക്കാരും ഹാജരായിയെങ്കിലും സർവീസുകളൊന്നും നടന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഹിതപരിശോധനയുടെ കണക്കുകൾ പ്രകാരം ബി എം എസ് സംഘടനയിൽപ്പെട്ട നാലായിരത്തി എണ്ണൂറ്റി രണ്ട് ജീവനക്കാർ കെ എസ് ആർ ടി സിയിൽ ഇവരെ ഉപയോഗിച്ച് സർവീസുകൾ നടത്താനുള്ള ഒരു ക്രമീകരണവും കോർപ്പറേഷൻ മേധാവികൾ സ്വീകരിച്ചതുമില്ല